പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ ആനന്ദത്തോടെ ധൈര്യമായിരിക്കുന്നുവോ? നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ശരി, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കഷ്ടപ്പാട്, ഉപദ്രവം, ഞെരുക്കം എല്ലാം ഉണ്ടാവും. കാരണം ഈ ലോകത്തിന്റെ അധിപതി പിശാചാണല്ലോ. നമ്മെ ഡിസ്റ്റർബ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് കെണിവെക്കും. എങ്ങനെയെങ്കിലും കൊടുക്കാനാകുമോ? തെറ്റായ ഫ്രണ്ട്ഷിപ്പിൽ കൊടുക്കാനാകുമോ? പാപത്തിൽ കൊടുക്കാനാകുമോ? ഈ പ്രശ്നത്തിൽ കൊടുക്കാനാകുമോ എന്നൊക്കെ അവൻ പലതും ശ്രമിച്ചു നോക്കും. ചില സമയത്ത് നിങ്ങൾ കുടുങ്ങി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ദൈവം പറയുന്നത് കേൾക്കൂ. സദൃശവാക്യം 3:26 യഹോവ നിന്റെ ആശ്രയമായിരിക്കും, അവൻ നിന്റെ കാൽ കുടുങ്ങാത്ത വണ്ണം കാക്കും. ദൈവം നിങ്ങളെ കാത്തുകൊള്ളും. എങ്ങനെ കാക്കും? നിങ്ങളുടെ കാൽ കുടുങ്ങാത്ത വണ്ണം. സാത്താന്റെ ഒരു കെണിയിലും നിങ്ങൾ കുടുങ്ങി കഷ്ടപ്പെടാത്ത വിധത്തിൽ നിങ്ങളെ കാത്തുകൊള്ളും. പിന്നെന്തിനു പേടിക്കണം? നിങ്ങളെ കാത്തുകൊള്ളുന്ന അത്ഭുതവാനായ ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർ മുഖേന, സ്നേഹിതികൾ മുഖേന, നിങ്ങളുടെ ബന്ധുക്കൾ മുഖേന, ഏതോ ഒരു ദുഷ്ടമനുഷ്യൻ മുഖാന്തരം ഏതെങ്കിലും ഒരു കുഴപ്പത്തിൽ കൊടുക്കാനാകുമോ എന്ന് പിശാജ് തന്ത്രങ്ങൾ പ്രയോഗിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു കെണി വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളറിയാതെ വെക്കുന്നതാണ് കെണി. ആപത്താണെന്നറിയാതെ പോയി അതിൽ കുടുങ്ങിയേക്കാം. ദൈവം പറയുന്നു, ആ കെണിയിൽ നീ കുടുങ്ങാത്ത വണ്ണം യഹോവ കാക്കും. പിന്നെന്തിനു ഭയപ്പെടണം? പക്ഷേ നിങ്ങളൊന്ന് ചെയ്യണം. എന്ത് ചെയ്യണം? യഹോവയുടെ മേൽ വിശ്വാസമുണ്ടായിരിക്കണം. അപ്പോഴേ അവൻ കാക്കുകയുള്ളൂ. യഹോവയെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ യഹോവയിൽ വിശ്വസിക്കുന്നു. അവനെ ആശ്രയിച്ച് ജീവിക്കും. അവന്റെ കൈപിടിച്ച് നടക്കും. ഞാൻ പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും. അവനാണ് എനിക്കെല്ലാം എന്ന് പറഞ്ഞ് അവനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ കാക്കും. ഇഷ്ടപ്രകാരം ജീവിച്ച്, പ്രാർത്ഥിക്കുന്നില്ല, ബൈബിൾ വായിക്കുന്നില്ല, ഇഷ്ടം പോലെ ജീവിച്ചിട്ട് യഹോവ എന്നെ കാക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ കാക്കും? ഇല്ല, അവനെ നിങ്ങൾ വിശ്വസിക്കണം. യഹോവയെ നിങ്ങൾ വിശ്വസിക്കുമോ? അതോ എനിക്ക് കഴിവുണ്ട്, പഠിപ്പുണ്ട്, എന്റെ കുടുംബം മികച്ചത്, ഗോത്രം മികച്ചത്, എനിക്ക് അയാളെ അറിയാം, ഇയാളെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവം വിട്ടുകളയും. പൊയ്ക്കോ. അവൻ കാക്കില്ല. ഇല്ല ദൈവമേ, എനിക്ക് ആരുമില്ല, നിങ്ങൾ മാത്രമേയുള്ളൂ. ഒരേ വിശ്വാസം, അങ്ങയാണ് ഞാൻ വിശ്വസിക്കുന്നത്, അങ്ങനെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു നോക്കൂ. സാത്താന്റെ യാതൊരു തന്ത്രക്കെണിയും നിങ്ങളെ അതിജീവിക്കുകയില്ല. നിങ്ങൾ ഒരു കെണിയിലും കുടുങ്ങാതിരിക്കാൻ അവൻ കാത്തുകൊള്ളും. മനസ്സിലായോ? അപ്പോ ദൈവത്തെ നോക്കി പറയുമോ? പിതാവേ, അങ്ങാണെന്റെ വിശ്വാസം. പിതാവേ, ഞാൻ ആരെയും വിശ്വസിക്കുന്നില്ല, എന്റെ കഴിവിനെ വിശ്വസിക്കുന്നില്ല, എന്റെ ചുറ്റുമുള്ള ജനങ്ങളെ ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങാണെന്റെ വിശ്വാസം. എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ അങ്ങയെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങെന്നെ അനുഗ്രഹിക്കും, അങ്ങെന്നെ ഉയർത്തും, അങ്ങെനിക്ക് വഴി തുറന്നു തരും, അങ്ങെന്റെ കൂടെയുണ്ട്, അവസാനം വരെ എന്നെ നടത്തും. അങ്ങാണെന്റെ പ്രത്യാശ. എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. എന്നെ കാത്തുകൊള്ളുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.